Hi friends, I'm Praveen. In the Namuke, we do Kalan Daka, that is Kurukku Kalan. Namala Sadya, Ulchudam Bata, the side dish on a Kurukku Kalan. Alpa Madurum, Pulium, Eduella Muditla, a Kurukku Kalan. Protege a taste in ya. About Kurukku Kalan Petite, Kuddal and the Parandakarnam, Sadya Lendala, the right and the main item. About Namuke, Visada might knock up, Enganyan Kurukku Kalan and Daka on the തികച്ചും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കുറുക്കു കാളൻ ഉണ്ടാക്കുന്നത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തലശ്ശേരി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കുറുക്കു കാളൻ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പച്ചക്കായാണ് പച്ചക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഒരു മുക്കാലിഞ്ചോ ഒരിഞ്ചോ കനത്തിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചേന ചേനയുടെ ഒരു വലിയ ചേനയാണെങ്കിൽ അതിൻ്റെ കാൽഭാഗമൊക്കെ എടുത്താൽ മതി ആ ചേനയുടെ ആ ചേനയും നമ്മൾ പച്ചക്കായ മുറിച്ച് അതേ സൈസ് തന്നെ മുറിച്ച് വെക്കുക പിന്നെ ഒരു തേങ്ങ ചിരവിയതാണത് ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകി വെക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് തൈരോ അല്ലെങ്കിൽ മോര് പക്ഷേ ഇത് ഒരു കുറച്ച് പുളിയുള്ള തൈരോ മോരോ ഉപയോഗിക്കണം ഏതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അതേപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകും കുരുമുളക് പൊടിയെല്ലാം ഒരാളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക പിന്നെ പാകത്തിന് ഉപ്പ് വേണം പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളക് വേണം ഉലുവ വേണം കടുക് വേണം പിന്നെ അല്പം ജീരകം ആവശ്യമാണ് അരവിന് വേണ്ടിയിട്ട് പിന്നെ പാചകം ചെയ്യാം വെളിച്ചെണ്ണ അതേപോലെ തന്നെ അല്പം വെള്ളം ഇത്രയും സാധനങ്ങളാണ് കാരണം വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേരള സദ്യ ഐറ്റംസ് എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത് നല്ലത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ പിന്നെ കുറുക്കു കാളന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറുക്കു കാളൻ ട്രഡീഷണൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൽച്ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കൽച്ചട്ടി എടുത്തിട്ട് അതിൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾ പൊടിയും പിന്നെ ഒരാളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതായത് കഷ്ണങ്ങൾ വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് നമ്മൾ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറോളമാണ് മൊത്തത്തിൽ കാരണം ഈ പിന്നെ കൽച്ചട്ടി ഒന്ന് ചൂടായി വരാങ്കം തന്നെ സമയമെടുക്കും പക്ഷേ നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മോര് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടുത്ത് തൈരല്ല ഉള്ളത് മോരാണുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പുളിയുള്ള മോരായാലും തൈരായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ മോരങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് തിളച്ചും വരണം ഇപ്പോൾ മോരൊഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതായത് തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്തിട്ടാണ് ഇത് അരച്ചത് അരക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യത്തിനൊക്കെ അരക്കുന്ന അതേ പേസ്റ്റാക്കിയിട്ട് ഫൈൻ പേസ്റ്റാക്കിയിട്ട് കാളിന് അരക്കണം എരിശ്ശേരിക്ക് അരക്കുന്ന അരപ്പല്ല വേണ്ടത് അപ്പോൾ നല്ലോണം അരച്ചെടുക്കുക ഇനിയിപ്പോൾ ആ അരപ്പിയിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ മിക്സിയുടെ ജാറ് എന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കാരണം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അധികം അധികം ലൂസാകാൻ പാടില്ല അതായത് നമ്മൾ ഈ കാളൻ കുറുക്കു കാളൻ നമ്മൾ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോകാൻ പാടില്ല അവിടെ കിടക്കണം അതായത് ഈ ഓലനെ പോലൊന്നും ആകാൻ പാടില്ല ഓലൻ്റെ അവിയിലിൻ്റെ ഒരു നടുക്ക് വരണം എന്നാലാണ് ആ കാളിനൊരു കുറുക്കു കാളിനൊരു ടേസ്റ്റ് കിട്ടുക കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഇനി അത് ആ അര ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അരവെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് അതിൽ തന്നെ കിടന്നിട്ട് അത് ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അതായത് നമുക്കൊന്ന് വറുത്തിടണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോ അല്ലെ ഇതേപോലത്തെ ചെറിയ പാനിലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്പം കടുകും ഉലുവയും വറ്റൽമുളകും അത് വിട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് പൊട്ടിക്കുക ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വറവ് നേരെ നമ്മളെ കാളനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായ കുറുക്കു കാളൻ റെഡിയായി അപ്പോൾ കുറുക്കു കാളൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു കാരണം
ഇത് പിന്നെ നമുക്ക് സദ്യയിൽ എന്തായാലും ഇത് ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു പിന്നെ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അയച്ചു തരിക. അപ്പോൾ പിന്നെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.